നടൻ ശ്രീനിവാസൻ മാപ്പ് പറയണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി സരള പറഞ്ഞു. നടൻ ശ്രീനിവാസൻ അംഗൻവാടി ജീവനക്കാരെ പരാമർശിച്ചതിൽ പ്രതിഷേധിച്ച അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ പാലക്കാട് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്രീനിവാസന്റെ പരാമർശങ്ങൾ. മറ്റു ജോലികളൊന്നുമില്ലാത്ത സ്ത്രീകൾ അംഗൻവാടി ടീച്ചർമാരാകുന്നു, നിലവാരമില്ലാത്തവർ പഠിപ്പിക്കുന്ന കുട്ടികളും ഭാവിയിൽ നിലവാരമില്ലാത്തവരാകുന്നു, ഇത്തരത്തിലായിരുന്നു പരാമർശം. വിദേശ രാജ്യങ്ങളിൽ മനഃശാസ്ത്രം പഠിച്ച ഉന്നത യോഗ്യതയുള്ളവരാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതെന്നുമാണ് ശ്രീനിവാസൻ പറഞ്ഞത്. ഇതിന്റെ പേരിലാണ് നടൻ ശ്രീനിവാസൻ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി പല സംഘടനകളും രംഗത്ത് വന്നത്. വർക്കർമാരും ഹെൽപ്പർമാരും ഉൾപ്പെടെ 66,230 പേരാണ് അംഗൻവാടി രംഗത്ത് പ്രവർത്തിക്കുന്നത്. ശ്രീനിവാസൻ വലിയ നടനാണ്. അംഗൻവാടിക്കാരുടെ വികാരം മാനിച്ച് മാപ്പ് പറയാൻ തയ്യാറാവണമെന്നും സരള തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു. 75 മുതൽ ഈ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഉണ്ടായിരുന്നു. അത് മുഴുവനും ഈ ICDS വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം, ഈ ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സിനിമാ ലോകത്തിലുള്ള വലിയൊരു നടനാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ ഈ കേരളത്തിലാണോ താമസിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാത്ത ഇതുപോലെയായിരുന്നു അത് കേട്ടപ്പോൾ. കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ പത്മാവതി അധ്യക്ഷയായി. ജോളി ജെറീന സ്വാഗതവും ലത നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.